നമസ്കാരം. ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച ഒരു ഇന്നിംഗ്സുമായി ടീമിൽ സ്ഥാനമുറപ്പിക്കാനുള്ള മറ്റൊരവസരം കൂടി കളഞ്ഞു കുളിച്ചിരിക്കുകയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മലയാളികളും അതുപോലെ തന്നെ സഞ്ജു ആരാധകരും കഴിഞ്ഞ ദിവസം മത്സരം കാണാൻ ഇരുന്നത്. ഓപ്പണിങ്ങിലാണ് സഞ്ജുവിന് വീണ്ടും അവസരം കിട്ടിയത് ബംഗ്ലാദേശിനെതിരെ. രണ്ടാം ടി ട്വന്റിയിൽ ഓപ്പണറായി ഇറങ്ങിയ അദ്ദേഹത്തിന് 10 റൺസ് മാത്രമേ സ്കോർ ചെയ്യാനായുള്ളൂ. കഷ്ടിച്ച 7 പന്തിൽ നിന്നാണ് ഈ ഒരു രണ്ടക്കത്തിൽ സഞ്ജു എത്തിയത്. 2 ഫോറുകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഈ ഇന്നിംഗ്സിൽ. നേരത്തെ ഗ്വാളിയറിൽ നടന്ന ആദ്യ ടി ട്വന്റിയിലും ഓപ്പണറായി വലിയൊരു ഇന്നിംഗ്സ് കളിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. 19 പന്തിൽ 6 ഫോറുകളടക്കം 29 റൺസാണ് സഞ്ജു അന്ന് നേടിയത്. 2 അംഗത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുമെന്ന് കരുതിയെങ്കിലും അതിനേക്കാൾ ചെറിയ സ്കോറിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു. മിനിമം 50 റണ്ണെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചു. അടുത്ത മത്സരങ്ങളിൽ, ഭാവിയിലെ മത്സരങ്ങളിലെല്ലാം തന്നെ സഞ്ജുവിന് ഈ ഒരു മത്സരം അതിലേക്ക് വേണ്ടി ഈ ഒരു മത്സരം നിർണായകമായിരുന്നു. ഓപ്പണിംഗ് പങ്കാളികളായ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം പ്രതീക്ഷ നൽകുന്നതായിരുന്നു സഞ്ജു സാംസന്റെ തുടക്കം. കഴിഞ്ഞ കളിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സ്പിന്നർ മേദി ഹസൻ മിറാസിനെയാണ് ആദ്യ ഓവറിൽ ബംഗ്ലാദേശ് നായകൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ പരീക്ഷിച്ചത്. സ്ട്രൈക്ക് നേരിട്ടത് സഞ്ജുവായിരുന്നു. ആദ്യ ബോളിൽ അദ്ദേഹത്തിന് റണ്ണൊന്നും ലഭിച്ചില്ല. എന്നാൽ 2-ാമത്തെ പന്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഷോട്ടിലൂടെ സഞ്ജു ബൗണ്ടറിയിലേക്ക് പായിക്കുകയും ചെയ്തു. ഫുൾ ലെങ്ത് ബോളായിരുന്നു മെഹദി ഇറങ്ങിയത്. കവർ ഏരിയയിലൂടെയാണ് അദ്ദേഹം ഷോട്ട് പായിച്ചത്. അടുത്തത് ഓഫ് സ്റ്റെപ്പ് ഏരിയയിൽ ഷോർട്ട് ബോളായിരുന്നു. മിഡ് ഓഫിലൂടെ സഞ്ജുവിൻ്റെ മറ്റൊരു മനോഹരമായ ഷോട്ട്. ഫീൽഡർമാരെ കാഴ്ചക്കാരാക്കി നിർത്തി ബോൾ ബൗണ്ടറിയിലേക്കും പാഞ്ഞു. സഞ്ജുവിൻ്റെ ഈ ഒരു ശൈലി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം നിലനിൽപ്പിൻ്റെ തന്നെയാണ്. എങ്ങനെ വലിയൊരു ഇന്നിംഗ്സിലേക്ക് എത്തിപ്പെടാമെന്നതിൽ സഞ്ജു പലപ്പോഴും പരാജയപ്പെടുന്നത് പതിവാണ്. അതുതന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. ടസ്കിൻ അഹമ്മദ് ഇറങ്ങിയ അടുത്ത ഓവറിൽ സഞ്ജു വീഴുകയായിരുന്നു. ഓവറിലെ അവസാന പന്തിലാണ് അദ്ദേഹം പുറത്തായത്. ഷോർട്ട് ഓഫ് ലെങ്ത് ബോളിനെതിരെ സഞ്ജു നേരത്തെ ടൈമിംഗ് തെറ്റി ഷോട്ടിന് തുനിയുകയായിരുന്നു. കവർ ഏരിയയിലേക്ക് കളിക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഈ ഒരു ടൈമിംഗ് പാളിയതോടെ മുകളിലേക്ക് ഉയർന്ന പന്ത് നേരെ മിഡ് ഓഫിൽ ബംഗ്ലാ നായകൻ ഷാൻഡോയുടെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. തുടർച്ചയായി 2-ാം മത്സരത്തിലും അവസരം നഷ്ടപ്പെടുത്തിയതോടെ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസന്റെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ്. ഓപ്പണറായി 2 അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മുതലാക്കാൻ സാധിക്കാതെ പോയത് അദ്ദേഹത്തിൻ്റെ വലിയ വീഴ്ച തന്നെയാണ്. അവിടെ മറ്റൊരു ന്യായീകരണങ്ങളും ഇല്ല. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും കളിയിൽ കൂടി ഒരുപക്ഷെ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും. അതിനുശേഷം അദ്ദേഹം ടീമിൽ നിലനിർത്തുമോ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉണ്ടാകുമോ എന്ന് സംശയമാണ്. മിനിമം 1 സെഞ്ചുറി പ്രകടനമെങ്കിലും നടത്തിയാൽ മാത്രമേ ഇനി സഞ്ജുവിന് രക്ഷയുള്ളൂ. സൗത്ത് ആഫ്രിക്കയുമായി അടുത്ത മാസമാണ് ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര വരുന്നത്. ഈ പരമ്പരയിൽ ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തും എന്നാണ് വിവരം. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്ന് തന്നെ കാത്തിരുന്ന് കാണണം. സഞ്ജു ഇല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷനുകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്ത് കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ ഒരു അവസരം കിട്ടിയിട്ടും സഞ്ജു ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത്. യുവതാരം ധ്രുവ് ജുറേലിന് ബാക്കപ്പായി അവസരം ഒരുപക്ഷെ ലഭിച്ചേക്കും. ജിതേഷ് ശർമ്മയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിനും മികച്ച ഓപ്ഷനാണ്. ജിതേഷിനും ഒരുപക്ഷെ അവസരം കൊടുക്കാൻ ഗംഭീര തയ്യാറായേക്കും. സഞ്ജുവിൻ്റെ അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് ഇവർക്കായിരിക്കും മുതലാകുന്നത്. മാത്രമല്ല ഇഷാൻ കിഷനും ഈ രംഗത്ത് കട്ടയ്ക്ക് തന്നെയുണ്ട്. ഒരുപക്ഷെ അടുത്ത മത്സരങ്ങളിൽ ഇഷാന് ഇന്ത്യൻ ടീമിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇഷാന് വീണ്ടും ഒരു റീ എൻട്രിക്ക് വഴിയൊരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്കായി കസറാനുള്ള അവസരം ഒരിക്കൽ കൂടി പാഴാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് സഞ്ജു സാംസൺ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിവ് തെളിയിക്കാൻ ഇനിയും എത്ര അവസരങ്ങൾ വേണമെന്നാണ് സഞ്ജുവിനോട് ആരാധകർ ചോദിക്കുന്നത്. അത്രയും വികാരത്തോടെയാണ് അവർ ചോദിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫാൻസ് തന്നെയാണ് സഞ്ജുവിനെ. സഞ്ജു ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുത്തുമ്പോഴും അവർ അത്രത്തോളം നിരാശരാകുകയാണ്. അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാകുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്ന് ഇത്തരം വിമർശനങ്ങൾ ഏൽക്കുന്നത് സാധാരണമാണ്. ഇനി സഞ്ജുവിന് മുന്നിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമുള്ളത് 3-ാമത്തെയും അവസാനത്തെയും T20 മത്സരം. ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും, മിനിമം 3 അക്കത്തിലെങ്കിലും എത്താൻ സാധിച്ചില്ലെങ്കിൽ സഞ്ജുവിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് പിന്നെ പറയാൻ സാധിക്കില്ല.